നമസ്കാരം. ഒരാൾ തെറ്റ് ചെയ്തു, ഇന്ത്യൻ രീതിയിൽ അയാൾക്കെതിരെ പരാതി ലഭിച്ചു, പോലീസ് അയാൾക്കെതിരെ നടപടിയെടുത്തു, അയാളെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു, അതിനുശേഷം ജാമ്യം കിട്ടി. ഇതാണ് ഉദയപൂർ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തയ്യൽക്കാരൻ കനയ്യലാൽ കേസ് ഡയറി. BJP പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് നുപുർ ശർമ്മ ഒരു പരാമർശം നടത്തി, അതിനെ പിന്തുണച്ചു എന്നതാണ് ഉദയപൂർ സ്വദേശി തയ്യൽക്കാരനെതിരെയുള്ള പരാതി. എന്താണ് നുപുർ നടത്തിയത്? ഒരു TV ഡിബേറ്റിൽ അവർ ഒരു പരാമർശം നടത്തി, പിന്നീട് അവർ ഖേദം പ്രകടിപ്പിച്ചു, പാർട്ടി അവർക്കെതിരെ നടപടിയെടുത്തു. ഡൽഹി പോലീസ്, മുംബൈ പോലീസ്, കൊൽക്കത്ത പോലീസ് FIR ഫയൽ ചെയ്തു, അതിനെതിരെ അന്വേഷണം നടന്നു. ഇതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനം. പിന്നെ എന്ത് സംഭവിച്ചു? രണ്ട് ഭീകര റാഡിക്കൽ ഇസ്ലാം വിശ്വാസികൾ അവർ വിശ്വസിക്കുന്ന മതപ്രകാരം എന്താണ് ഏത് രീതിയിൽ പ്രതികരിക്കണം, അതേ രീതിയിൽ ഉദയപൂറിൽ പ്രവർത്തിക്കുന്നു. ഇതിനെതിരെ വളരെ നിസ്സാരമായുള്ള പ്രതികരണം ആയിരിക്കുകയില്ല വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകുവാൻ പോകുന്നത്. ഇത് ചിലപ്പോൾ പിടിച്ചാൽ കയ്യിൽ പോലും കിട്ടുകയില്ല. അതുകൊണ്ടാണ് രാജസ്ഥാൻ വലിയൊരു ശതമാനം ജില്ലയിലും സംസ്ഥാന സർക്കാർ കർഫ്യൂ അതുപോലെ ഇന്റർനെറ്റ് സംവിധാനം പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയത്. എന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ചെയ്തതും ഇതിനു പിറകിൽ നിന്നത് ഭീകരത, അതേപോലെ ഇസ്ലാമിക് റാഡിക്കൽ ടെറർ ഗ്രൂപ്പ്. ഒരിക്കലും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു ഇസ്ലാം വിശ്വാസിക്ക് അത് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. പക്ഷേ ഇതേപോലെയുള്ള കൊടും ക്രൂരത ചെയ്തു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഇതൊന്നും അറിയാതെ സമാധാനമായി ജീവിക്കുന്ന ഇസ്ലാമിക വിശ്വാസികളെയാണ്. അതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, പറയുവാൻ പോകുന്നത്. റാഡിക്കൽ ഇസ്ലാം അതുപോലെ അവർ പറയുന്ന ആശയങ്ങൾ, അതിനെ പൂർണ്ണമായും തള്ളുവാനുള്ള പ്രാപ്തി ഇന്ത്യയിലുള്ള 200 മില്യൺ മുസ്ലിങ്ങൾ അതിന് ഒറ്റ മനസ്സോടെ തയ്യാറെടുക്കണം. അല്ലെങ്കിൽ ഇതേപോലെ ഛിദ്ര ശക്തികൾ നമ്മുടെ സമാധാന ജീവിതം ഉറപ്പായിട്ടും അവർക്ക് തകർക്കുവാൻ കഴിയും. എന്റെ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഉത്തരം തരിക. എന്തിനാണ് സൗദി അറേബ്യയിൽ വിശുദ്ധ നോമ്പ് സമയത്ത് പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ വന്നവരെ പള്ളിയുടെ ഉള്ളിൽ സ്വയം മനുഷ്യ ബോംബായി കൊന്ന് രക്തപ്പുഴ ഒഴുക്കിയത്? ആർക്കു വേണ്ടിയായിരുന്നു അത്? കഴിഞ്ഞ 2 മാസമായി അഫ്ഗാനിസ്ഥാനിൽ വിവിധ മുസ്ലിം പള്ളികളിൽ ആത്മഹത്യ ബോംബായി. വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാനായി വന്നവരെ ഏകദേശം 700-ലധികം പേരെയാണ് കൊന്നു തള്ളിയത്. ആർക്കു വേണ്ടിയാണ് ഈ റാഡിക്കൽ ഇസ്ലാം ഭീകരർ ഇങ്ങനെ ക്രൂരത കാട്ടിക്കൂട്ടിയത്? പാകിസ്ഥാനിൽ പെഷവാർ അതേപോലെ പല സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ച നിസ്കാരം പല പള്ളികളിൽ ബോംബ് പൊട്ടിച്ച് നിസ്കാരത്തിന് വന്ന നിരപരാധികളെ കൊല്ലുന്നു. ആർക്കു വേണ്ടിയാണ്? സർക്കാർ ആശുപത്രിയിൽ വരുന്ന രോഗികളെ ബോംബ് വെച്ചും വെടിവെച്ചും കൊല്ലുന്നു ഇസ്ലാമിക റാഡിക്കൽ ഭീകരർ. ആർക്കു വേണ്ടിയാണ്? കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കയറി കുട്ടികളെ വെടിവെച്ച് കൊല്ലുന്നു പാകിസ്ഥാനിൽ. ആർക്കു വേണ്ടിയാണ്? ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പോൾ ചോദ്യം, ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇവരുടെ ആവശ്യം എന്താണ്? ഇസ്ലാമിക മതത്തിന്റെ ഏറ്റവും വലിയ ശത്രു ഇസ്ലാം മതത്തിൽ നിന്നും തന്നെയുള്ളവരാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.